السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلمات وأتم التسليم أما بعد رب اشرح لي صدري ويسر لي أمري واحلل العقدة من لساني سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم ബഹുമാനമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹു സുബാൻ മഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലെ ബുധനാഴ്ചകളിലായി ഇമാം നവോറിയുടെ അൽ അർബിയ എന്ന ഗ്രന്ഥം അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പഠിച്ചു വരുന്നത് അള്ളാഹു സുബാൻ മഹത്തായ അനുഗ്രഹത്താൽ അതിലെ നാല് ഹദീസുകളും അതിനെ സംബന്ധിച്ചു വളരെ പ്രധാനപ്പെട്ട ചില വിശദീകരണങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അള്ളാഹു സുബാനഹു നമ്മൾ കേട്ടതിനെയൊക്കെ സ്വീകരിക്കുകയും എല്ലാത്തിലുമുപരി നമ്മുടെ ജീവിതത്തിൽ ആ ഹദീസുകളുടെയും അതേപോലെ തന്നെ നമ്മൾ കേട്ടിരിക്കുന്ന വചനങ്ങളുടെയും ആശയങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് സത്യവിശ്വാസികളുടെ ജീവിതം നയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും നൽകി നൽകിയുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നിൻഷാവ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അല്ലാർ ബാിയ അഞ്ചാമത്തെ ഹദീസാണ് ആയിഷാറി അള്ളാഹുഅനഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് ആണ് ഞാൻ നമ്മുടെ ദർസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പണ്ട് സൂചിപ്പിച്ചതുപോലെ ഓരോരോ ഹദീസിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഷാവിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇതിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഹദീസ് അമർ ബിൻ അൽ ഖത്താബ് ഖത്തറീ അള്ളാഹുഅൻഹുൽ നിന്നായതിന്റെ പേരിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു മൂന്നാമത്തെ ഹദീസ് അബ്ദുല്ലാഹ്ബിൻ അമറിന്റെയും നാലാമത്തെ ഹദീസ് അബ്ദുല്ലാഹുബിൻ ഷൌദിന്റെയും റതി അള്ളാഹുഅൻഹു അവരിൽ നിന്ന് ഉദ്ധിക ഉദ്ധരിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇന്ന് ഇൻഷാ അള്ളാഹ് ആയിഷാഹി അള്ളാഹു അനഹിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരുപക്ഷെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന പല കാര്യങ്ങളും കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയുന്ന കാര്യങ്ങളായിരിക്കാം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ സലഫുകൾ പറയാറുള്ളത് പോലെ സുഫിയാൻ സൌരി അറമത്ത് അലഹി അല്ലെങ്കിൽ സുഫിയാൻ ബിൻ അയന അവരൊക്കെ പറയാറുള്ളത് പോലെ ചില ആൾക്കാർ നമ്മുടെ അടുക്കൽ വന്നിട്ട് ചില കാര്യങ്ങൾ പറയും അവർ ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ ആ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മൾ അത് ശ്രദ്ധിച്ച് കേൾക്കും കാരണം അത് എൽമിന്റെ അഥവാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും ജീവിതത്തിൽ മുമ്പേ അറിയുന്നതാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർമ്മപ്പെടുത്തലാണ് ജീവിതത്തിൽ ഒന്നുകൂടി ഒരു ഓർമ്മപ്പെടുത്തൽ അറിയാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ള ഒരു സാഹചര്യമാണ് അള്ളാഹു സുഹാ നഹു ച നല്ല നീയച്ചോടു കൂടി സംസാരിക്കാൻ എനിക്കും നല്ല നിയച്ചോടു കൂടി കേൾക്കാൻ നിങ്ങൾക്കും തോഫിയ നൽകി ഗ്രഹിക്കുമാറാവട്ടെ ആദ്യമായിട്ട് നമ്മൾക്ക് ആ ഹദീസ് ഒന്ന് وعيكم. أذن الشيش رضي الله عنه يسمن ذيش ولده بردانة عن أم المؤمنين أم عبد الله عيشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم من أحدث في أمرنا هذا ما ليس منه فهو رد رواه البخاري ومسلم وفي رواية لمسلم من عمل عملا ليس عليه أمرنا فهو رد ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ഹദീസ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഐഷാറിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ആദ്യമായിട്ട് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഐഷാറിയുടെ പിതാവ് അബുബക്കർ അതുകൊണ്ടാണ് തർജ്മയിൽ ദഹബി ഐഷാറിയുഹയുടെ പറഞ്ഞത് ബിതുൽ വസ്സലാം എന്നുള്ളത് صديق الأكبر أبو بكر سديق رضي الله عنه مغلان هذا يقول لنا أبو بكر أمي وده أم رومان إننا أم رومان عائشة رضي الله عنه وده أمي وده أم رومان إننا عائشة رضي الله عنه سمد شمام ذهبي رحمة الله عليها دهت نسير البرايون أفقه نساء الأمة على الإطلاق أمة الإتو مدقم അറിവുള്ള സ്ത്രീ ആരാണെന്ന് ചോദിച്ചാൽ ശരിയായ വിഷയത്തിൽ ഈ ഉമ്മത്തിൽ ഏറ്റവും അധികം അറിവുള്ള സ്ത്രീ ആരാണെന്ന് ചോദിച്ചാൽ അൻഹയാണ് അൻഹയാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും അധികം പഠിച്ച അല്ലെങ്കിൽ ഏറ്റവും അധികം ദീനിന്റെ മസലകളെ സംബന്ധിച്ച അറിവുള്ള എന്ന് ഇമാം ദഹബി റഹ്മുലാഹി അലഹി പറയുന്നു ബദർ യുദ്ധത്തിന് ശേഷമാണ് ഐഷാറിയാഹിഹു അലഹി വസ്ലം വിവാഹം ചെയ്തത് ഐഷാറിയു അൻഹ പറയുന്നു تزوجها رسول الله صلى الله عليه وسلم وهي بنت ست عائشة رضي الله عنها كأروى السندام بوعان റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു വിവാഹം ചെയ്യുന്നത് ആ വിവാഹത്തിന്റെ ചില സാഹചര്യങ്ങളെയും അതിന്റെ വിശദീകരണങ്ങളെയും സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞു തരുന്നുണ്ട് അത് പറഞ്ഞുകൊണ്ട് ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നിരുന്നാലും ആറാമത്തെ ആയിഷ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്നത് വബനാ ബിഹാ വഹിയ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഒമ്പത് വയസ്സുണ്ടാവുന്ന സാഹചര്യത്തിലാണ് ആയിഷ റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധപ്പെട്ടത് شيشن برينو عيشة رضي الله عنها ومات عنها وهي بنت ثمان عشر عيشة رضي الله عنها رسول الله صلى الله عليه وسلم وفاتا غن ساهج رضي الله عنها يودي برايم بدنتو عيسا إن عيشة رضي الله عنها برين ذا صحيح مسلم لنملك حديث غانان من نسادكم പോൾ ഭദ്രത്തിന് ശേഷം ആയിഷാറിയ അള്ളാഹു അൻഹയെ പ്രവാചകൻ കല്യാണം കഴിച്ചു ആറാമത്തെ വയസ്സായിരുന്നു വയസ്സായിരുന്നുവെന്ന് ഐഷാറി അൻഹക്ക് അതേപോലെ തന്നെ ബന്ധപ്പെടുന്ന സാഹചര്യത്തിൽ ഐഷാറീ അള്ളാഹു അൻഹക്ക് ഒമ്പത് വയസ്സായിരുന്നു അഹുഅലി വസ്സലാ വഫാത്താകുന്ന സാഹചര്യത്തിൽ ഐഷാറതി അള്ളാഹു അൻഹയുടെ വയസ്സ് പതിനെട്ട് വയസ്സായിരുന്നു എന്ന് മഹദി തന്നെ പറയുന്നതായി മുസ്ലിമിൽ കാണാൻ സാധിക്കും അടുത്തൊരു കാര്യം ഏത് മാസത്തിലാണ് ഐഷാറദി അള്ളാഹു അനഹ വിവാഹം ചെയ്തത് أدم عائشة رضي الله عنها برأينه تزوجني رسول الله صلى الله عليه وسلم في شوال إنه برواجك أن بواهم جيدة شوال ما ستلان وبنا في شوال إنه نوري نفس الله عليه وسلم بند تضم شوال ما ستلان شيش ما عائشة رضي الله عنها جودي كنو فأي نساء رسول الله صلى الله عليه وسلم كان أحلى عنده مني إنه كارم برواجك أن ندكال باقيم اللسري ويرا آران اللذ عائشة رضي الله عنها دن جودي أدنى شيشم أحاديث عند كانت عائشة تستحب أن تدخل نساءها في شوال عائشة رضي الله عنها سمن الشرط شوال ما سات النكاح شيء ندم بند عائشة رضي الله عنها نللو ركاري ما يتر كأنا صحيح مسلم إل حديث كأنام صادقكم إذن في الشديد يركن الإمام رضي رحمة الله عليه صحيح مسلم عند الشرح البراي إنه فيه استحباب التزويج والتزوج والدخول في شوال ആയിഷാറതി അള്ളാഹു ആൻഹയുടെ ഈ വചനത്തിനൂടെ നമ്മൾക്ക് മനസ്സിലാകുന്നത് എന്താണ് കല്യാണം കഴിക്കലും കഴിപ്പിക്കലും അതേപോലെ തന്നെ ബന്ധപ്പെടലും ഷവ്വാൽ മാസത്തിൽ മുസ്തഹബാണ് എന്ന് ഐഷാറി അള്ളാഹു ഹദീസിൽ ആൾക്കാർ ആൾക്കാർ അത് എന്ന വിഷയത്തിൽ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരൊക്കെ തെളിവ് പിടിച്ചിരിക്കുന്നത് ഹദീസ് ആണെന്ന് ഇമാം നോബി റഹ്മുഹി അലി പറയുന്നു ശേഷം ഇമാം നബവി നമ്മൾക്ക് പറഞ്ഞു يعني رضي الله عنها وقصدت عائشة ان الكلام ان ما كانت عَنْهَا عليه കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചില ആൾക്കാർക്ക് ഒരു ധാരണയുണ്ടായിരുന്നു ഷവ്വാൽ മാസത്തിൽ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസത്തെ തിരുത്താനാണ് ഈ ഒരു സംസാരം കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ഇമാം നൌയ് റഹമത്തല്ലാഹി അലി പറയുന്നു അതേപോലെ തന്നെ ഇന്നും ചില ആൾക്കാർ കരുതുന്നത് പോലെ ഷവ്വാൽ മാസത്തിൽ കല്യാണം കഴിക്കുന്നതും കഴിപ്പിക്കുന്നതും ബന്ധപ്പെടുന്നതും ഒക്കെ കറാഹത്താണ് മോശമായ കാര്യമാണെന്ന് ചില ആൾക്കാർ കരുതാറുണ്ട് ആ ചിന്തകളും അതേപോലെയുള്ള വിശ്വാസങ്ങളും മാറ്റാൻ വേണ്ടിയാണ് ഐഷാ അള്ളാഹു അൻഹ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഉദ്ദേശിച്ചത് എന്ന് ഇമാം നോവി റഹ്മത്ത്ാഹിഅലി പറയുന്നു ശേഷം പറയുന്നു വഹദു അത്തരത്തിൽ ഷൊവ്വാൽ മാസം കല്യാണം കഴിക്കാൻ പാടില്ല അതല്ലെങ്കിൽ കല്യാണം കഴിപ്പിക്കാൻ പാടില്ല തുടങ്ങിയ വിശ്വാസങ്ങളൊക്കെ ബാതുൽ ആണ് അതിന് ശരിയായിട്ട് യാതൊരു أدستان وهو من آثار الجاهلية أد جاهلية سمرد أيمانن إمام نووي رحمة الله عليه ورأيهم പ്രിയപ്പെട്ടവരെ അപ്പോൾ മാസം ചെയ്യുന്നത് മുസ്തഹബായ ഒരു പ്രവർത്തനമായി കണ്ടിരുന്നു ഐഷാറി അള്ളാഹു പറയാറുണ്ടായിരുന്നു അതേപോലെ തന്നെ അള്ളാഹു വളരെയധികം സ്നേഹിച്ച ഒരു സ്ത്രീയാണ് അള്ളാഹു പ്രവാചകന്റെ ഏറ്റവും അധികം ഇഷ്ടം ആയിഷയോടായിരുന്നു ഒരു ദിവസം അൻഹു പ്രവാചകന്റെ വന്നു സംഭവം കാണാം അൻഹു പ്രവാചകന്റെ വന്നുകൊണ്ട് ചോദിച്ചു പ്രവാചകരെ താങ്കൾക്ക് അയ്യു നാസി അഹബു ഇലേഖഅ എന്നല്ല നാസി അഹബു ഇലൈക് പ്രവാചകരെ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ് അള്ളാഹു സംബന്ധിച്ച് പ്രവാചകൻ അപ്പോൾ പറയാണ് പാല ഐഷ എനിക്ക് ഏറ്റവും ഇഷ്ടം ആയിഷയെയാണ് നബ്സല്ലാഹു അലൈഹി വസ്സലമോട് ചോദിച്ചു ജനങ്ങളുടെ കൂട്ടത്തിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ് പ്രവാചകന്റെ മറുപടി ഐഷ ഐഷയോടാണ് ഐഷാറു അള്ളാഹു അനഹയോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് അള്ളാഹുന്റെ വീണ്ടും ചോദിച്ചു മിനർ റിജാൽ പുരുഷന്മാരിൽ നിന്ന് ഏറ്റവും ഇഷ്ടം താങ്കൾക്ക് ആരോടാണ് നബ്സ അല്ലാഹു അലൈ വസ്സലം പറഞ്ഞു അബൂഹ അവരുടെ പിതാവിനോടാണ് അവരുടെ വാപ്പയോടാണ് ഐഷാറിയാഹു അനഹയുടെ വാപ്പ എന്ന് പറഞ്ഞാൽ അബൂബക്കർ ക്രിസ്ഖനോടാണ് ഈ ഹദീദ് ഈ ഹദീദ് വിശദീകരിക്കുന്ന സാഹചര്യത്തിൽ ചില വലമാക്കൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾക്ക് കാണാൻ സാധിക്കും അവിടെയും അലൈഹി വസ്ലമയുടെ അമർബൻ ചോദിച്ചപ്പോൾ റതി അള്ളാഹു പ്രവാചകൻ ഒരിക്കൽ എന്ന് പറഞ്ഞിട്ടില്ല അബൂബക്കറിനെയാണ് രണ്ടാമത് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് ആയിഷ അബുഹ ആയിഷാറിയുടെ വാപ്പയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത്രയും അധികം അൻഹയെ പ്രവാചകൻ സ്നേഹിക്കുന്ന കാരണത്താൽ ആയിഷ അൻഹയുടെ പേരിലേക്ക് മടക്കിയിട്ട് ആയിഷയുടെ പിതാവിനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്സലാ അപ്പോൾ അത്രയും അധികം പ്രിയപ്പെട്ടവരി അൻഹയെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലമ സ്നേഹിച്ചു

ആയിഷ അള്ളാഹു അൻഹയുടെ അറിവെങ്ങാനും എല്ലാ സ്ത്രീകളുടെ അറിവിലേക്ക് പ്രവാചകന്റെ ബാക്കിയുള്ള എല്ലാ ഭാര്യമാരുടെ അറിവിലേക്ക് ഒരുമിച്ച് അതേപോലെയുള്ള ലോകത്തുള്ള എല്ലാ സ്ത്രീകളുടെയും അറിവിലേക്ക് ഒരുമിച്ച് ലഖാൻഷ് അള്ളാഹു എൽ ആണ് ഏറ്റവും മഹത്വമുള്ള എൽമ എന്ന് ഇമാം ഇമം ജുഹരി പറയുന്നു എന്താണ് അതിന്റെ അർത്ഥം അള്ളാഹുന്റെ റസൂലിന്റെ ബാക്കിയുള്ള ഭാര്യമാരുടെ അറിവ് ഒരു വശത്തും

ഏതെങ്കിലും ഡൌട്ടുകൾ വരികയാണെങ്കിൽ ആയിഷാറദി അള്ളാഹു അനഹനോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ആയിഷ നമുക്ക് അള്ളാഹു തരാറുണ്ടായിരുന്നു എന്ന് അബു മുനു സഹാബി പറയുന്നു പ്രിയപ്പെട്ടവർ അത്രയും അധികം അറിവുള്ള ഒരു സ്ത്രീയാണ് ആയിഷ അള്ളാഹു മഹദി മരണപ്പെടുന്നത് ഒരു റമദാൻ മാസത്തിൽ ഹിസർ അയിമ്പത്തിയേഴോ അല്ലെങ്കിൽ വർഷത്തിലാണ് ആയിഷ അള്ളാഹു അൻഹ മരണപ്പെടുന്നത് അവരുടെ ഖബർ ബക്കൈ ഉൽ ആണ്ാണ് മറവു ചെയ്തിരിക്കുന്നത് ബക്കൈുൽ അള്ളാഹുഹ സഹോദരിയുടെ പുത്രനായ സുബൈർ അബ്ദുൽ അൻഹുവിനോട് അവരുടെ മയ്യത്ത് ബക്കൈ ഉൽ ഹർക്കതിൽ വയ്ക്കാൻ വേണ്ടി വസീയത്ത് ചെയ്യാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബക്കൈ ഉൽ ഹർക്കദിലാണ് അൻഹയുടെ കബർ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഇവിടെ വളരെ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ഹുഅലഹി വസ്ലം തങ്ങളിൽ വിശ്വസിച്ച സുഹാബി സ്ത്രീകളുടെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീകളുടെ ഇടയിൽ നിന്ന് ഏറ്റവും അധികം വിമർശനങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉന്നയിക്കുന്നത് ഐഷാറിയ അള്ളാഹു അനഹുവിനെതിരെയാണ് ഐഷാറി അള്ളാഹു വനഹക്കെതിരെയാണ് പലതരത്തിലുള്ള ആരോപണങ്ങളും പലതരത്തിലുള്ള മോശമായ കാര്യങ്ങളും ഐഷാറി അള്ളാഹു വനഹയിലേക്ക് പല ആൾക്കാരും ചേർക്കുന്നുണ്ട് ഐഷാറതി അള്ളാഹു അനഹു വിഭാരിച്ചു എന്ന് പോലും ചില ഷിയാകൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് ഹനുസുന്ന നിലപാട് ഇത്തരത്തിലുള്ള സിന അല്ലെങ്കിൽ വ്യഭിചാരം പോലെയുള്ള മോശമായ കാര്യങ്ങൾ കൊണ്ട് ആരെങ്കിലും ആയിഷാറിയെ വിമർശിച്ചാൽ അവൻ കാഫിറാണെന്ന വിഷയത്തിൽ ഈ ഉമ്മത്തിൽ ഖിലാഫില്ല അവൻ കാഫിറാണ്

പരിശുദ്ധയാണെന്ന് പറഞ്ഞിരിക്കുന്ന ആയിഷാറി അള്ളാഹുആാനെ സംബന്ധിച്ച് ചില ഷിയാക്കൾ പറയുന്നു അവർ മോശമായ സ്ത്രീയാണ് അല്ലെങ്കിൽ അവരെത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്ത സ്ത്രീയാണ് എന്ന് ചില ഷിയാക്കുകൾ പറയുന്നുണ്ട് അള്ളാഹു അവരെ നശിപ്പിക്കുമാറാവട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ ഷിയാക്കളെ നമ്മൾ വെറുക്കണം അതേപോലെ തന്നെ ഈ ഷിയാക്കളെ പിന്താങ്ങിക്കൊണ്ട് നടക്കുന്ന ഇഹ്വാനുൽ മുസ്ലിമിന്റെ നേതാക്കന്മാർ അതേപോലെയുള്ള ഷിയാക്കളുടെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വളരെയധികം ഉന്നതമാക്കിയ വലിയ വലിയ കാര്യങ്ങളാക്കി കാണിച്ചുകൊണ്ട് സംസാരിക്കുന്ന ചില എഹ്വാനികൾ അല്ലെങ്കിൽ ജമായഅത്ത് ഇസ്ലാമിയുടെ ചില നേതാക്കന്മാർ യാതൊരു കാരണവശാലും അവരെ നമ്മൾ അംഗീകരിക്കാൻ പാടില്ല ആയിഷാറി അള്ളാഹ്വാൻ ഹെ കുറ്റം പറയുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ കിതാബായ പരിശുദ്ധമായ ഖുർആനിൽ കുറ്റം പറയാനാണ് അതുകൊണ്ട് തന്നെ ആയിഷ ആയിഷാറി അള്ളാഹ്വാൻഹെ കുറ്റം പറയുന്ന ആൾക്കാരുമായിട്ട് നമ്മൾക്ക് യാതൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല അത് എഹ്വാനികളാവട്ടെ അല്ലെങ്കിൽ ഷിയാക്കളാവട്ടെ ഷിയാക്കളാണ് പ്രധാനമായും പറയുന്നത് ഇഹ്വാനികൾ എന്നുള്ളത് എല്ലാവർക്കും പൊതുവെ അറിയുന്നത് പോലെ ഇഹ്വാനിസത്തിന്റെ പല നേതാക്കന്മാരും ഷിയാക്കൾക്ക് വളരെയധികം സപ്പോർട്ട് നൽകുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ആ ഒരു വിഭാഗത്തെ വെറുക്കുക എന്നുള്ളത് നമ്മുടെ ദീനിന്റെ ഒരു ഭാഗമാണ് അതേപോലെ തന്നെ മറ്റൊരു വിഷയം പല ആൾക്കാരും ചോദിക്കാറുള്ള സംശയവും കൂടിയാണ് عائشة رضي الله عنها سمدش برايم بول. برواجي كن عائشة رضي الله عنها نور آنند برايم بول شرال عائشة رضي الله عنها يا أدل خديجة رضي الله عنها ايتم إمام ابن كثير رحمة الله عليه هديه البداية والنهاية نجرندت البرايم نو الحق من أن لكل منهما أن كل منهما لها من الفضائل ما لو نظر الناظر فيه لبهره وحيره. അൻഹയുടെ വിഷയത്തിലും അൻഹയുടെ വിഷയത്തിലും ധാരാളം ഹദീസുകളും മഹത്വങ്ങളും സ്ഥിരപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വൽ അഹ്സൻ ഏറ്റവും നല്ല എന്താണെന്നാൽ അതിൽ നമ്മൾ എന്ത് ചെയ്യാം മിണ്ടാതിരിക്കുക നമ്മൾക്കറിയില്ല ആരാണ് ഏറ്റവും അഫ്ലൽ എന്ന കാര്യം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ അതാണ് ഏറ്റവും നല്ല നിലപാട് എന്ന് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു അദ്ദേഹത്തിന്റെ മജ്മോയിൽ പറയുന്നു أفضل نساء هذه الأمة، أي أمة التي هاتم تمر للسرية، لأن خديجة وعائشة وفاطمة عائشة رضي الله عنها يوم خديجة رضي الله عنها يوم فاطمة رضي الله عنها يوما. إي أمة التي هاتم تمر الكاران شاشا وفي تفضيل بعضهن على بعض نزاع وتفصيل. ഈ മൂന്നാൾക്കാരിൽ ഏറ്റവും മഹത്വമുള്ളത് ആരാണെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും മഹത്വമുള്ള ആൾക്കാർ ഹദീജയും ഫാത്തിമയും ഐഷയും റതി അള്ളാഹു അൻഹുൻ ഇവരാണ് നിമ്ഷേഖു അലി അദ്ദേഹത്തിന്റെ മജ്മൂ അൽ ഫതാവയിൽ പറയുന്നു ഹദീജി അള്ളാഹു അൻഹയുടെ മഹത്വത്തിൽ ധാരാളം ഹദീസുകളുണ്ട് ഫാത്തിമ റതി അള്ളാഹു അനഹയുടെ മഹത്വത്തിൽ ധാരാളം ഹദീസുകളുണ്ട് അതേപോലെ തന്നെ മഹദി ആയിഷ റതി അൻഹയുടെ ചരിത്രത്തിലും അല്ലെങ്കിൽ മഹത്വത്തിലും ധാരാളം ഹദീസുകൾ സ്ഥിരപ്പെട്ടതായി നമ്മൾക്ക് കാണാം സാധിക്കും അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ഈ ഉമ്മത്തിൽ ഏറ്റവും അഫുഹലായ സ്ത്രീകൾ എന്ന് നമ്മൾ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ ഹദീസിന്റെ പ്രവേശിക്കാം ഞാൻ നേരത്തെ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചിരിക്കുന്ന ഈ ഹദീസ് മൻ ഹദീസിന്റെ അർത്ഥം أحاديثنا أرتم برأينا ذنو منب أحاديثنا سمد شهل العلم برأينا هذا الحديث إي حديث النال أصل في رد كل المحدثات والبدع والأوضاع المخالفة للشريعة إي حديث عن إلا بدعتم أذيب ولتنه ദീനിൽ പുതുതായിട്ട് ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളും തള്ളുന്നതിനുള്ള അശ്ലി അത് സ്വീകരിക്കപ്പെടാത്തതാണ് എന്നതിനുള്ള അശ്ലി അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ ഹദീസ് ആണെന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട് എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം അലൈഹി പറയുന്നു മൻ ആരെങ്കിലും പുതുതായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആരെങ്കിലും പുതുതായിട്ടുണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മതത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ആരെങ്കിലും പുതുതായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ മാലി സമിൻ അതിലില്ലാത്ത കാര്യം ഇല്ലാത്ത കാര്യമാണല്ലോ ആരെങ്കിലും ഈ ദീനിൽ ഇല്ലാത്ത കാര്യം പുതുതായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഫഹു ഓറുൻ അത് സ്വീകരിക്കപ്പെടുന്നതല്ല സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന് പറഞ്ഞാൽ തള്ളപ്പെടേണ്ട കാര്യമാണ് എന്ന് നസുഹു അലഹി വസ്സലാം തങ്ങൾ പറയുന്നു ആരെങ്കിലും ഒരു കാര്യം ദീനിൽ പുതുതായിട്ട് ഉണ്ടാക്കിയാൽ ആ കാര്യം ഈ ശരിയായത്തിൽ സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന് നബി നബ്സല്ലാഹു അലൈഹി വസ്സലാ പറഞ്ഞു എന്താണ് ഹദീസിന്റെ അർത്ഥം ആരെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കിയാൽ അപ്പൊ ചില ആൾക്കാർക്ക് ഡൗട്ട് വരും ഉണ്ടാക്കിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ളൂ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രശ്നമില്ലേ അതാണ് രണ്ടാമത്തെ റിവായത്ത് ഞാൻ രണ്ട് വാക്കുകൾ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചിരുന്നു ഒന്നാമത്തേത് മൻ രണ്ടാമത്തേത് നാം കാണിച്ചു തരാത്ത പ്രവർത്തനങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് തള്ളപ്പെടുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ ഹദീത്തിൽ എന്താണുള്ളത് അത് ഉണ്ടാക്കിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്നുവന്നു രണ്ടാമത്തെ ഹതിയത്ത് അത് ചെയ്യുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾക്കൊള്ളും ആരെങ്കിലും ഒരു കാര്യം ദീനിൽ ചെയ്താലോ ാഹു അലഹി വസ്ലമ തങ്ങളും അള്ളാഹും നമ്മൾക്ക് പഠിപ്പിച്ചു ഒരു കാര്യം ഒരാൾ ദീനൽ ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ അത് ചെയ്താലും ഒരിക്കലും അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല എന്ന് റസൂൽഹു അലഹി വസ്ല്ലാം പറഞ്ഞു ഇതാണ് വേറെ ചില ഹദീഥകളിൽ പ്രവാചകം പറയാറുള്ളത് ഉമൂർ നിങ്ങൾ എന്ത് ചെയ്യുക പുതുതായിട്ട് നിർമ്മിക്കപ്പെടുന്ന കാര്യങ്ങളെ സൂക്ഷിക്കുക എല്ലാ പുതുതായിട്ട് ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളും എല്ലാ

വിദേഹത്തിന് വേ വെറുതിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിദേഹത്ത് ഇത്ര ഇത്ര തരമാണ് ഇത്ര ഭാഗമാണ് എന്ന് പലതരത്തിൽ അഹ് അയൽവ് പറഞ്ഞിട്ടുണ്ട് പല അടിസ്ഥാനങ്ങളിലും അതുകൊണ്ട് തന്നെ ഇൻഷാദ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ആദ്യമായിട്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ട് കാര്യങ്ങളാണ് ജനങ്ങൾക്ക് പരിചയമില്ലാത്തത് ജനങ്ങൾക്ക് പരിചയമില്ലാത്തത് രണ്ട് കാര്യങ്ങളാണ് അതിലൊന്നാണ് വിദേഹത്ത് ദീനലില്ലാത്ത കാര്യങ്ങൾ പരിചയമില്ലാത്തതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ശരിയാത്തിൽ അറിയപ്പെടാത്ത കാര്യങ്ങൾ ഇപ്പൊ ഒരു കാര്യം നമ്മൾ പുതുതായിട്ട് ചെയ്യുന്ന കാര്യം ദീനാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ അത് തെറ്റാണ് നബ്സാഹു അലഹി വസ്ലം തങ്ങൾ പഠിപ്പിക്കാത്ത ഒരു കാര്യം നമ്മൾ പുതുതായിട്ട് ചെയ്യുകയും അത് ദീനാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അതാണ് ബിദാഹത്ത് അതൊരിക്കലും ഈ ഉമ്മത്തിന് നബ്സലാഹു അലഹി വസ്ലം അനുവദിച്ചതെന്ന കാര്യമല്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം ബിതാഹത്ത് അതിനുശേഷം നമ്മൾക്ക് ഒന്നുകൂടി വിശദമായിട്ട് നമ്മൾക്ക് പറയാം രണ്ടാമത്തെ കാര്യം എന്താണ് സുന്നത്തിനെ ഹയാതാക്കൽ രണ്ടാമത്തെ കാര്യം സുന്നത്തിനെ ഹയാത്താക്കൽ എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും ഇന്ന് ചില കാര്യങ്ങൾ അറിയില്ല ചില കാര്യങ്ങൾ റസൂൽഹു അലഹി വസ്ല്ല മിൽ നിന്ന് സ്ഥിരപ്പെട്ട പല സുന്നത്തുകളും ചില ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ ഒരാൾ അത് ചെയ്യുമ്പോൾ വേറെ ചില ആൾക്കാർ എന്ത് പറയും ഇത് വിദാഹത്താണെന്ന് പറയും അങ്ങനെ പറയാൻ പാടില്ല നമ്മൾ ആദ്യം അന്വേഷിക്കണം ഇത്തരത്തിലുള്ള അമലുകൾഹു അലൈഹി വസ്ല്ലാം പഠിപ്പിച്ചു വന്നിട്ടുണ്ടോ ഉദാഹരണത്തിന് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം ഒരു ദിവസം ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഞാൻ ചെരുപ്പിട്ടുകൊണ്ട് നമസ്കരിച്ചു ഷൂട്ടുകൊണ്ട് നമസ്കരിച്ചു അവിടെ ചില ആൾക്കാർ അതിനെ വളരെ മോശമായിട്ട് സംസാരിച്ചു പള്ളീന്റെ അകത്തൊന്നും അല്ല മറിച്ച് പുറത്താണ് ഒരു ഗ്രൗണ്ടിലാണ് വളരെ ചില ആൾക്കാർ വളരെ മോശമായിട്ട് സംസാരിച്ചു കണ്ണൂരാണ് സംഭവം വളരെ മോശമായിട്ട് ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ആ ഒരു സംസാരം ഉണ്ടായത് അതിന്റെ സുന്നത്താണെന്ന കാര്യം പല ആൾക്കാർക്കും അറിയില്ല അവിടെ നമ്മൾ നമ്മളതിന് വിധായത് എന്നല്ല പറയാം അത് സുന്നത്ത് മനസ്സിലും തങ്ങൾ വസൂഹ്ഹുഅലഹി എന്ന് അല്ലെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ചു പഠിപ്പിച്ച സുന്നത്താണ് ചെരുപ്പ് തിരിച്ചുകൊണ്ട് നമസ്കരിക്കൽ അതേപോലെ തന്നെ അലഹി വസ്ലം കാണിച്ചു തന്ന മറ്റൊരു സുന്നത്താണ് നമസ്കരിക്കുന്നതിന് മുമ്പ് മിസ്വാക്ക് കൊണ്ട് പല്ലൊന്ന് വൃത്തിയാക്കൽ അതേപോലെ തന്നെ വധു ചെയ്യുന്ന സാഹചര്യത്തിൽ മിസ്വാക്ക് കൊണ്ട് പല്ലൊന്ന് വൃത്തിയാക്കൽ ഇന്ന് പല ആൾക്കാരും അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അത് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള ആൾക്കാർ വളരെ മോശമായ ഒരു കണ്ണിലാണ് കാണുന്നത് ദീനല്ലോ പുതിയ കാര്യം ചെയ്യുന്നവർ അല്ലെങ്കിൽ ദീനിന്റെ വിഷയത്തിൽ മുതശദ്ധിങ്ങൾ കടുംപിടുത്തമുള്ളവർ എന്നൊക്കെയുള്ള പല രീതിയിലും സംസാരം പല ആൾക്കാരിൽ നിന്ന് വരാറുണ്ട് അതൊരിക്കലും ആ ഒരു രീതിയിൽ നമ്മൾ കാണരുത് വിധായ് വേറെ വേറെയാണ് വേറെയാണ് ചില കാര്യങ്ങൾ ചില സുന്നത്തുകൾ ജനങ്ങൾ ചെയ്യാത്തതിന്റെ പേരിൽ ജനങ്ങൾക്ക് അറിവില്ലാതിരിക്കാം അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതിനുവേണ്ടി

അതിനുശേഷം അത് ചെയ്യുന്ന ആൾക്കാരുടെ പ്രതിഫലവുമുണ്ട് എന്ന് നബ്സലാഹു അലൈഹി വസ്ലം പറയുന്നു എന്താണ് സുന്നത്ത് ഉണ്ടാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശം പുതിയൊരു കാര്യം ദിനലുണ്ടാക്കാനാണോ അല്ല വേറെ ചില ഹദീത്കളിൽ വന്നതുപോലെ മൻ ആരെങ്കിലും ഒരു സുന്നത്തിനെ ഹയാത്താക്കിയാൽ പൊളി പ്രിയപ്പെട്ടവർ ആ ഒരു കാര്യം നമ്മൾ വേർതിരിച്ചു മനസ്സിലാക്കണം വേറെ ഉസ്സുന്ന വേറെ സുന്നത്തിനെ ജീവിപ്പിക്കുക എന്നുള്ളത് നബ്സലാഹു അലൈവിസ്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഹയാത്താക്കുക എന്നുള്ളത് ശരിയായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഇനി എന്താണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട് അധികം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഉപകാരമുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ എന്താണ് ബിദാറ്റ് എന്ന് പറഞ്ഞാൽ ഇമം ഷാത്തിബി റഹ്മുലാഹി അലിഹത്തിൻ പറയുന്നു അൽ എന്ന് പറഞ്ഞാൽ

ോട് അതിന്റെ സാദൃശ്യം ഉണ്ടാകും അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ് സാദൃശ്യമുള്ള മാർഗമായിരിക്കും എപ്പോഴും അതിനുശേഷം പറയുന്നു യുവാദി ആ ഒരു മാർഗം ദീനൽ പുതുതായിട്ട് നിർമ്മിക്കപ്പെട്ട ആ ഒരു മാർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തി ഉദ്ദേശിക്കുന്നത് എന്താണ് അള്ളാഹു സുബഹാൻഹു വാലയോട് അങ്ങേയറ്റം ആരാധന ചെയ്തുകൊണ്ട് അടുക്കുവാൻ വേണ്ടിയാണ് ചെയ്യുന്ന ആൾക്കാർ പല ആൾക്കാരും ചെയ്യുന്നത് അതാണ് താരിഫായി ഇമാം ഷാത്തുബി അറമത്ത് അലേ പറഞ്ഞത് ചുരുക്കത്തിൽ നബ്സല്ലാഹു അലഹി വസ്ലാം നമ്മൾക്ക് പഠിപ്പിച്ചു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനോട് സാദൃശ്യമുള്ള രീതിയിൽ പുതിയ ഒരു മാർഗം ഉണ്ടാക്കുകയും അള്ളാഹു സുബഹാ നഹു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആ മാർഗം സ്വീകരിക്കുകയും ചെയ്യുന്നതിനാണ് ബിദാഹത് എന്ന് പറയുക അതാണ് ബിദായത്ത് ഒന്നും കൂടി മനസ്സിലാകാത്ത ആൾക്കാർക്ക് ചുരുക്കത്തിൽ മനസ്സിലാകാൻ നബ്സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ കൊണ്ട് ചെയ്യുക അതാണ് ബിദാഹത്ത് നബ്സല്ലാഹു അലൈ വസ്സലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക ഇബാദത്തായി ചെയ്യുക ഇതിനെ പണ്ഡിതന്മാർ ഒരു തരത്തിൽ വിശദീകരിക്കുന്ന ഇങ്ങനെയാണ് അത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഹക്കീക്കായ ബിദാത്ത് രണ്ട് ഇവാഫിയായ ബിദാത്ത് ഒന്ന് ഹക്കൈക്ക രണ്ട് ഇവാഫിയ എന്താണ് ഹക്കീക്ക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നബ്സല്ലാഹു അലൈ വസ്സലം പഠിപ്പിക്കാത്ത ഒരു കാര്യം പൂർണ്ണമായിട്ട് നമ്മൾ ഉണ്ടാക്കുക എന്നിട്ട് അള്ളാഹുനെ അത് വെച്ചുകൊണ്ട് നമ്മൾ ആരാധിക്കുക ശരിക്കും ശ്രദ്ധിക്കണേ വിദ്യാർത്ഥത്തിന്റെ ഒന്നാമത്തെ കിസ്മ ഹക്കായ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ നബ്സല്ലാഹു അലൈ വസ്സലം പഠിപ്പിക്കാത്ത ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കുകയും അത് വെച്ചുകൊണ്ട് അള്ളാഹുനെ അഭിപാത് ചെയ്യുകയും ചെയ്യുക ഒരു ഉദാഹരണം ഞാൻ പറയാം വ്യക്തമാവാൻ തബത്തുൽ തബത്തുൽ എന്ന് പറഞ്ഞാൽ എന്താ അതിന് നമ്മൾ മനസ്സിലാകാൻ നിഗാഹ ചെയ്യാതെയുള്ള ജീവിതം തപുത്തല എന്ന് പറഞ്ഞാൽ നികാഹ ചെയ്യാതെയുള്ള ജീവിതം ഒരു വ്യക്തി പറയാണ് ഞാൻ ഒരു പെണ്ണിനെയും കല്യാണം കഴിക്കുകയില്ല നികാഹ ചെയ്യുകയില്ല എന്തുകൊണ്ടാണ് നിഗാഹ ചെയ്യാത്തത് നിക്കാഹ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ഞാൻ ആരാധിക്കുന്നു എന്നൊരു വ്യക്തി പറയാണെങ്കിൽ അത് അത് ആണ് അതിന് അലൈഹി വസ്ലം അത്തരത്തിലുള്ള അമല നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല അതിന്റെ അസ്വല് തന്നെ അദ്ദേഹം ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഒരിക്കലും അംഗീകരിക്കപ്പെടാൻ പാടില്ല രണ്ടാമത്തെ എന്താണ് ഇവാഫിയായ ബിദാത്ത് ഇവാഫിയായ ബിതാത്ത് എന്ന് പറഞ്ഞാൽ നബ്സല്ലാഹു അലൈവിസ്ലം പഠിപ്പിച്ചു എന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ കൂട്ടിച്ചേർക്കൽ ഇവാഫ ചെയ്യൽ കൂട്ടിച്ചേർക്കാൽ അത് പലതരത്തിലാവാം ഉദാഹരണത്തിന് ഹജ്ജ് പെരുന്നാള് ഹജ്ജ് പെരുന്നാളിന് ഒരു വ്യക്തി ഇപ്പൊ ഹജ്ജ് പെരുന്നാള് ഏതാനും ദിവസങ്ങൾ മുമ്പ് കഴിഞ്ഞതല്ലേ ഉള്ളൂ ഹജ്ജ് പെരുന്നാളിഞ്ഞ് ഒരു വ്യക്തി അറുത്തു അള്ളാഹു സുബാൻ നമ്മൾക്ക് വളരെ പുണ്യമായി പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഉദഹയത്ത് ഒരു വ്യക്തി അറുത്തു അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന എന്താണ് ബഹീമത്ത് ഉൽ അനാമിൽ നിന്ന് അറുക്കണം എന്ന് പറഞ്ഞ ആട് മാടുകൾ ഇതാണ് അള്ളാഹു സ്വഹാൻ നമ്മൾക്ക് പറഞ്ഞു പറഞ്ഞിരിക്കുന്ന ആട് മാട് ഒട്ടക എന്ന് പറയും അല്ലേ ഇതിനെ അറുക്കാനാണ് അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഒരു വ്യക്തി മാനിനെ ഇറക്കു എന്നിട്ട് പറഞ്ഞു ഞാൻ ഇത് ദുഹയ്യത്തായിട്ട് അറിയാണ് നമ്മൾ എന്താ അദ്ദേഹത്തോട് പറയാ ഇത് തെറ്റാണ് അപ്പൊ അദ്ദേഹം ചോദിക്കും സ്വാഭാവികമായിട്ട് ഉദഹയത്തിന് അബ്സല്ലാഹു അലൈഹി വസ്സലം പഠിപ്പിച്ചെന്നല്ലേ അള്ളാഹു പഠിപ്പിച്ചെന്നല്ലേ അപ്പൊ നമ്മൾ അദ്ദേഹത്തോട് പറയും അത് പ്രവാചകൻ പഠിപ്പിച്ചു പക്ഷേ നിങ്ങൾ ചെയ്തിരിക്കുന്നത് തെറ്റാണ് അത് ഇലോഫിയായാണ് അള്ളാഹു സുബാന വച്ചാലെ നമ്മൾക്ക് പഠിപ്പിച്ചു എന്ന ബിരാത്തിന്റെ രൂപത്തിൽ അങ്ങനെയൊന്നുമില്ല പണ്ട് അപ്പോൾ അതെന്താണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് മറ്റൊരു രൂപം എന്താണ് നബ്സല്ലാഹു അലൈ വസ്സലം പഠിപ്പിച്ചു എന്ന കാര്യത്തിൽ പുതിയൊരു രൂപം നമ്മൾ കൊടുക്കൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചു കാര്യത്തിൽ പുതിയൊരു രൂപം നമ്മൾ കൊടുക്കൽ അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട് ഒന്ന് ഒരു വ്യക്തി നമസ്കരിക്കുകയാണ് ലോഹർ നമസ്കാരം നാല് ആയിട്ട് ഒരു വ്യക്തി ലുഹുറ നമസ്കാരം നമസ്കരിക്കുന്നു നാല് തക്കാത്തായിട്ട് ഒരു വ്യക്തി ലോഹർ നമസ്കാരം നമസ്കരിക്കുന്നു നമ്മൾ എങ്ങനെ നമസ്കരിക്കാറ് തക്ബീറത്ത് ഇഹ്റാമിൽ നിന്ന് തുടങ്ങും ദശഹൂദിൽ അവസാനിക്കും ആ വ്യക്തി നേരെ തിരിച്ചു നമസ്കരിച്ചു ദശഹൂദിൽ നിന്ന് തുടങ്ങി ഇഹ്റാമിൽ തക്ബീറത്തുലെറാമിൽ അവസാനിപ്പിച്ചു അദ്ദേഹത്തോട് നമ്മൾ എന്താ പറയാ നിന്റെ നിസ്കാരം ബാത്തിലാണ് അത് വിതായത്താണ് നമസ്കാരം ആണ് അപ്പം ചോദിക്കും എന്റെ ലോഹർ നമസ്കാരം നാലല്ലേ ലോഹർ നമസ്കാരത്തിന്റെ സമയത്തല്ലേ നമസ്കരിച്ചു അപ്പൊ എന്താ പറയാ ഈ നമസ്കാരത്തിന്റെ കൈഫീയത്ത് നബ്സല്ലാഹു അലി വസ്സലം പഠിപ്പിച്ചത് പോലെയല്ല അത് അലൈഹി ാഹു അലൈവിന്ന രീതിയിലല്ല നീ അള്ളാഹുനെ ആരാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് അതേപോലെ തന്നെ അള്ളാഹു നമ്മൾക്ക് അല്ലെങ്കിൽ അലൈഹി വസ്സലം നമ്മൾക്ക് പഠിപ്പിച്ചെന്നൊരു ദിക്കറാണല്ലോ നൂറ് തവണ എല്ലാ ദിവസവും പറയൽ വലിയൊരു കാര്യമാണ് അള്ളാഹു സുബാനു ചാല വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യമാണ് ഒരു വ്യക്തി പറയാണ് ഞാൻ എല്ലാ ദിവസവും ഈ ദിക്കറ് രാവിലെ സുബഹ നമസ്കാരത്തിന് ശേഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചെല്ലും അങ്ങനെ പറഞ്ഞാൽ കാരണം ആ ദിക്കറിന് അത്തരത്തിലുള്ള ഒരു രൂപം കൈഫിയത്ത് അലൈഹി അലൈവസ് പഠിപ്പിച്ചു തന്നിട്ടില്ല അതേപോലെയാണ് നമസ്കാരത്തിന് ശേഷമുള്ള ദിഖർ അല്ലെങ്കിൽ ഒരു വ്യക്തമായ ഉദാഹരണം അതൊക്കെ അവർ സ്വഭാവ വൽമസ രാവിലെയും വൈകുന്നേരം നമ്മൾ ചെല്ലുന്ന ദിക്കറുകൾ ഒരു വ്യക്തിപരാണ് ഇനി മുതൽ ഞാൻ രാവിലെ ചെല്ലുന്ന വിക്കറുകൾ രാത്രിയുടെ അവസാന ഭാഗത്തിൽ ചെല്ലും കാരണം അള്ളാഹു സുബാനവ ചാല ഇറങ്ങി വരും എന്ന് പറയപ്പെട്ട സമയമാണ് അത് വളരെയധികം ബറക്കത്തുള്ള സമയമാണ് അതുകൊണ്ട് മുതൽ ഞാൻ അങ്ങനെ ചെല്ലാനാണ് എന്റെ തീരുമാനം എന്ന് പറയാം നമ്മൾ അവരോട് എന്താ പറയാ നീ ചെയ്യുന്നത് കാരണം ഇത് ഈ അമല് അസ്ലെ രാവിലെ ചെല്ലുന്ന വിക്റിന്റെ അസ്വലി റസൂൽ സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചതാണ് പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ രാത്രിയുടെ അവസാന ഭാഗം എന്ന രീതിയിൽ അതിന് ചെല്ലൽ അത് ഇഫിയായ വിധായത്താണ് അതൊരിക്കലും പ്രശുദ്ധമായ ഇസ്ലാം അംഗീകരിക്കുന്നില്ല അപ്പോൾ പ്രിയപ്പെട്ടവർ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ചില കാര്യങ്ങൾ അശ്ലീയായിട്ട് ആയിട്ട് വരും ചില കാര്യങ്ങൾ സല്ലാഹു അലൈ വസ്ലം പഠിപ്പിച്ചു എന്ന കാര്യങ്ങളിൽ തന്നെ ഒന്നിക്കൽ അതിന്റെ രൂപം മാറ്റിയിട്ടോ അല്ലെങ്കിൽ അതിനേതെങ്കിലും കാലത്തോട് ബന്ധപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അതിനെതെങ്കിലും എണ്ണത്തോട് ബന്ധപ്പെടുത്തിയിട്ടോ അത്തരത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനോട് ചേർത്തി ഇളാഫിയ പറയും അതുകൊണ്ട് ആ ഒരു കാര്യം എഴുതിരിക്കുക ഈ രണ്ട് കാര്യവും ശരിയത്തിൽ തള്ളപ്പെടുന്നതാണ് രണ്ടും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അംഗീകരിക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇമാം ഷാത്തിൽ അദ്ദേഹം ആദ്യം പറയുന്ന എന്താ ദീനിൽ നിർമ്മിക്കപ്പെട്ട പുതിയ ഒരു മാർഗം അള്ളാഹു സുബാൻ ദീനിൽ നിർമ്മിക്കപ്പെട്ട പുതിയ ഒരു മാർഗം എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാർഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഒരാൾ തുടങ്ങി വെച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരെ പിൻപറ്റുക ആദ്യം ഒരാൾ ചെയ്യുക പിന്നെ രണ്ടാമത്തെ ആൾ ചെയ്യുക പിന്നെ മൂന്നാമത്തെ ആൾ ചെയ്യുക അതിനാണ് തരീഖ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഈ ഒരു താരീഫ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ അതിൽ നിന്ന് നമ്മൾ കിട്ടുന്ന മറ്റൊരു എൽമിയായ ഫ ഇതയാണ് ഒരു കാര്യം വിദേഹത്താവണമെങ്കിൽ അത് മുലാസമത്ത് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് അത് ചെയ്തുകൊണ്ടേയിരിക്കണം ഒരു കാര്യം വിദേഹത്താവണമെങ്കിൽ തുടർച്ചയായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കണം ഒരു വ്യക്തി ഒരു തവണ നബ്സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം ചെയ്തുകൊണ്ട് അള്ളാഹുമായിട്ട് എടുത്താൽ അയാൾ വിദാഹത് ചെയ്താൽ നമ്മൾക്ക് പറയാൻ സാധിക്കില്ല അല്ലെങ്കിൽ രണ്ടു തവണ ചെയ്താൽ പറയാൻ സാധിക്കുകയില്ല കാരണം ഇവ ഷാത്തിബി അറമത്ത് അലെ പറയുന്നത് അല്ലെങ്കിൽ അഹ്ലുൽ അഹിമ പ്രത്യേകിച്ച് സൂചിപ്പിച്ച ഒരു കാര്യമാണ് തൊരിയക്കയാണ് ഇൽത്തിസാം ഉണ്ടാവണം നിത്യമായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിന്റെ അധിക സാഹചര്യങ്ങളിൽ ചെയ്യുമ്പോഴാണ് അത് എന്ന് പറയുക അതല്ലെങ്കിൽ എന്താ അതിന് പറയാ പറയാ സുന്ന എന്ന് മിയുടെ സുന്നത്തിനെതിരാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങൾക്ക് കാര്യം വ്യക്തമാവാൻ വേണ്ടി ഒരു വ്യക്തി നമസ്കാരത്തിന് ശേഷം ഇപ്പൊ നമ്മൾ എല്ലാവരും അലഹമ്മില്ല അസുഖ നമസ്കാരം കഴിഞ്ഞു ഒരു വ്യക്തി അസുല നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ കൊണ്ട് നിക്ക് ചെല്ലാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമസ്കാരത്തിന് ശേഷം ധാരാളം നിക്കറുകൾ ഉണ്ട് ഒരു വ്യക്തി നൂറ് തവണ സുഹാൻ അള്ളഹ ചെല്ലി നൂറ് തവണ അലഹമുള്ള ചൊല്ലി നൂറ് തവണ അള്ളാഹു അക്ബർ ചൊല്ലി നമ്മൾ അദ്ദേഹത്തോട് ഒരിക്കലും അങ്ങനെ കണ്ടവിടൻ നീ ചെയ്യുന്നത് അല്ല പറയേണ്ടത് മറിച്ച് നീ ചെയ്യുന്നത് സുനാണ് സുന്നത്തിന് എതിരാണ് എന്നിട്ട് അദ്ദേഹത്തിന് അതിന്റെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അത് ആവർത്തിക്കുകയാണ് രണ്ടാമത്തെ ദിവസം കൊടുത്തു പക്ഷെ അദ്ദേഹം അത് ഒഴിവാക്കുന്നില്ല അത് ആവർത്തിക്കുമ്പോൾ നമ്മൾ പറയും അദ്ദേഹം ചെയ്യുന്നത് ആ ഒരു വേർതിരി പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം ചില ആൾക്കാർ ചെയ്യുന്ന ഇപ്പൊ ഉദാഹരണത്തിന് ചില സ്ഥലങ്ങളിൽ കൂട്ടുപ്രാര്ത്ഥന കണ്ടിട്ടുണ്ട് ഒരു ദിവസം ഒരു ദിവസം എന്തിനാ ചെയ്യുന്നത് അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ് ചില പ്രാർത്ഥനകളുടെ സിയോഗകൾ അല്ലെങ്കിൽ ചില പ്രാർത്ഥനകളുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാനോ പഠിക്കാനോ വേണ്ടിട്ട് ചില ആൾക്കാർ ചെയ്യാറുണ്ട് അപ്പൊ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കാര്യം നമ്മൾ ഒരു തവണയോ രണ്ട് തവണയോ ചെയ്തതിന്റെ പേരിൽ നമ്മൾ പെട്ടെന്ന് അത് തെറ്റാണ് അല്ലെങ്കിൽ അത് ബിദാഹത്താണെന്ന് പറയരുത് തെറ്റാണെന്ന് നമ്മൾക്ക് വേണേ പറയാം സുന്നിയാണെന്ന് പറയാം പക്ഷെ വിദാഹത് ആണെന്ന് പറയരുത് ബിദാഹത് എന്നുള്ള ചെറിയ ചെറിയ വിഷയമല്ലല്ലോ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് ആ ഒരു കാര്യം ഇമാം ഷാത്തുവി റഹ്മുല്ലാഹി അലഹിയുടെ താരിഫിലൂടെ നമ്മൾ മനസ്സിലാക്കുക മറ്റൊരു കാര്യം പ്രിയപ്പെട്ടവരെ വിദാഹത്തിനെ പണ്ഡിതന്മാർ വളരെ അടിസ്ഥാനപരമായി രണ്ട് തരത്തിൽ തിരിക്കുന്നുണ്ട് ഒന്ന് വിധാഫിറ രണ്ട് ബിദാഫി എന്താണ് വിധാ മുറയും തമ്മിലുള്ള വ്യത്യാസം അത് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം എന്താണ് حافظ الحكمي رحمة الله عليه أدهتنا المعارج القبول البرينو أدهتنا معارج القبول أن قرندت البرينو ضابط البدعة المكفرة مكفرة هي بدعة نبرانيال كافرة كنا بدعة نبرانيال هي بدعة شيء ذال نمال دين اللي نبرت عندنا السلاكة الضابط من السلاك من أنكر أمرا مجمعا عليه أرن قلهم إيه برشد ما دين الله برم علماء إدرتال ഈ പണ്ഡിതന്മാർ അലുസുനത്തിന്റെ ഉലമാക്കൾ ഏകോപിച്ച ഒരു കാര്യത്തെ ഒരാൾ നിഷേധിക്കുകയാണെങ്കിൽ മിന ഈ ശരീഅത്ത് നമ്മൾക്ക് വ്യക്തമായി പഠിപ്പിച്ച പഠിപ്പിച്ചറായിട്ട് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഖുർആനിലും സുന്നത്തിലും വന്നിരിക്കുന്ന കാര്യങ്ങൾ സുന്നത്തിൽ ഖുറാനിലും അല്ലെങ്കിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത രീതിയിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ മഅലൂമൻ മിന ബിൽ ഈ ദീനിൽ വളരെ അടിസ്ഥാനപരമായിട്ട് അറിയപ്പെട്ട വിഷയങ്ങൾ ഉദാഹരണം എന്താണ് മിൻ മഫ്റൂദ്ദീൻ ഫറുദായ ഒരു കാര്യം ഒരാൾ നിഷേധിക്കുകയാണ് ഒരാൾ പറയുന്ന നമസ്കാരനില്ല അല്ലെങ്കിൽ ജക്കാത്ത് അനി മുതലില്ല അത് വാജിബല്ല അത് ഫറുദ് അല്ല എന്നൊരാൾ പറയാണ് ഔ ഹറാമാക്കിയ കാര്യം ഒരാൾ ഹലാലാക്കുകയാണ് ചില ആൾക്കാർ ഇപ്പോൾ പലിശ ഹലാലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ചില ആൾക്കാർ ാക്കിയിട്ടുണ്ട് ഇപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരാൾ ഹലാലാക്കുകയാണെങ്കിൽ അള്ളാഹു സുബാൻ ഔല ഹലാലാക്കിയ കാര്യം ഒരാൾ ഹറാമാക്കുകയാണെങ്കിൽ ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുക ബിദഫിറ എന്ന് പറയുക അല്ലെങ്കിൽ അതിന് വേറെ ഉദാഹരണമാണ് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകാൻ നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കുന്നത് അള്ളാഹുല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കൽ അത് ബിദാഫിറയാണ് പ്രശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് തന്നെ പുറത്തു പോകും അതുപോലെ തന്നെ ചില വിഭാഗം എന്ന് വിശ്വസിക്കുന്ന കാര്യം അള്ളാഹു സുബാൻ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് വാദം അൽ ഖുർആൻ മഹ്ലൂഖ് ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന വാദം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ബിദാ മുഖിറ എന്ന് പറയുക അത് മനസ്സിലാക്കാനുള്ള വാബിത്ത് ഈ ഉമ്മത്ത് അംഗീകരിച്ചിരിക്കുന്ന ഏകോപിച്ച് അംഗീകരിച്ചിരിക്കുന്ന വിഷയം ഒരാൾ എതിർക്കുകയാണെങ്കിൽ അവൻ ചെയ്തിരിക്കുന്ന ബിദാ മുഖഫിറയാണ് അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്തുന്ന വിഷയം അതൊരാൾ ചെയ്താൽ ആണ് അതാണ് ഒന്നാമത്തെ രീതി അവരോട് നമ്മൾ നമ്മളെങ്ങനെയാണ് ഇടപഴകേണ്ടത് ഷെഹബുനീം റഹമത്തുല്ലാ അലി പറയുന്നു അവരോട് നമ്മൾ പൂർണ്ണമായിട്ട് ഹജർ ചെയ്യണം അവരോട് നമുക്ക് യാതൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല രണ്ടാമത്തെ വിഭാഗം ആണ് ഫാസിയാവുന്ന വിദായത്ത് ആ വിദായത്ത് ചെയ്താൽ നമ്മൾ ദീനിൽ നിന്ന് പുറത്താവുകയില്ല മറിച്ച് നമ്മൾ ഫാസിഖാവും ആ വിദായത്ത് ചെയ്താൽ നമ്മൾ ദീനിൽ നിന്ന് പുറത്താവുകയില്ല എന്താണ് അതിന്റെ വാബിത്ത് അത് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം അത് മനസ്സിലാക്കാനുള്ള വാബിത്ത് എന്താണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്നതോടുകൂടി പരിശുദ്ധമായ ഖുർആനിനെ നിഷേധിക്കലോ അല്ലെങ്കിൽ ഹദീസുകളെയോ പ്രവാചകനെയോ നിഷേധിക്കലോ ഒന്നും അതിന്റെ അടുത്തില്ല മറിച്ച് വേറെ ചില വിഷയങ്ങളാണ് അതിന്റെ അടുത്ത് വരുന്നത് അതിന് ഉദാഹരണം പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമാണ് പണ്ട് സല്ലു അലൈഹി വസ്ലാം തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം മർവാനിന്റെ കാലഘട്ടത്തിൽ ഏദ നമസ്കാരത്തിന് മുമ്പായിരുന്നു ഹുതുബ ഇന്ന് നമ്മൾ നമസ്കരിക്കുന്ന എന്താണ് ആദ്യം നമസ്കരിക്കും പിന്നെ ഹുതുബ അവരുടെ കാലഘട്ടത്തിൽ അദ്ദേഹം നേരെ തിരിച്ചു കാരണം ജനങ്ങൾ ഹുതുബക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഹുതുബയും പിന്നെ നമസ്കാരവും ആക്കി ആ ഒരു രീതിയെ സംബന്ധിച്ച ഒലമക്കൾ എന്താ പറയുന്നത് പിതാ അമഫസ്സയാണ് അപ്പൊ അത്തരത്തിലുള്ള ഫിസ്ക ചെയ്യുന്ന പിതാറ്റകൾ അധിക വിദാറ്റുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന പിതാ അമുഫസുകയുടെ ഭാഗത്തിലാണ് അത്തരത്തിലുള്ള ആൾക്കാരോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് നമ്മൾ അവരെ ഹജർ ചെയ്യുന്നതിന്റെ പേരിൽ അവരെ ഒഴിവാക്കുന്നതിന്റെ പേരിൽ അവരെ നന്നാകുമെങ്കിൽ അവരെ നമ്മൾ ഹജർ ചെയ്യണം അതല്ലാതെ നമ്മൾ അവരെ ഹജർ ചെയ്യുന്നതിന്റെ പേരിൽ പ്രത്യേകിച്ച് അവർക്ക് മാറ്റം എങ്കിൽ നമ്മൾ അവരോടൊരു അകലം പാലിച്ചുകൊണ്ട് നമ്മൾ അവരോട് മിണ്ടണം അവരോട് പൂർണ്ണമായിട്ട് ഹജർ ചെയ്യാൻ പാടില്ല ഇനി അവരുടെ ദീൻ അവരുടെ ആ വിദായത്ത് നമ്മുടെ ജീവിതത്തിലേക്കും വരും എന്നൊരു പേടി നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ പൂർണ്ണമായിട്ട് ഹജർ ചെയ്തുകൊണ്ട് ജീവിക്കണം ഇതാണ് പണ്ഡിതന്മാർ ഈ ഒരു വിഷയത്തിൽ പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതാണ് വിദായകത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ വളരെ ഗൗരവപൂർവ്വം ഉണർത്താനുള്ള മറ്റൊരു കാര്യം ആൾക്കാർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പൊതുവെ ചില ആൾക്കാർക്ക് പോകാറുള്ള ഒരു കൺസെപ്റ്റ് എന്താണ് വിദാഹത് എന്ന് പറഞ്ഞാൽ മാലാമൂലു ഒക്കെ കഴിക്കുക അതാണ് അത് മാത്രമാണ് എന്നാണ് ചില ആൾക്കാർ കരുതുന്നത് അത് തെറ്റാണ് വിധേയത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നബ്സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ദീനിൽ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഏത് കാര്യങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹുവിനാരാധിക്കലും ആരാധിക്കലും ആണ് അതേപോലെ തന്നെ വേറെ ചില കാര്യങ്ങൾക്ക് പണ്ഡിതന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഹിസ്ബിയത്ത് ഒരു സംഘടനയ്ക്ക് വേണ്ടി കൂടുതൽ വാദിക്കുക സംഘടനയുടെ പേരിൽ പരസ്പരം അങ്ങോട്ടും കൊണ്ട് സ്നേഹിക്കുക സംഘടനയുടെ പേരിൽ പരസ്പരം വെറുക്കുക ഇതൊക്കെ വിദേഹത്തിന്റെ അടയാളാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇഹ്വാൻ ഉൽ മുസ്ലിമീനെ മുബ്ധതയായിട്ട് എണ്ണിയിട്ടുള്ളത് ഇഹ്വാൻ ഉൽ മുസ്ലിമീൻ എന്ന് പറയുന്ന സംഘടനയെ വിദേഹത്തിന്റെ കക്ഷികളായി വലമാക്കൽ എണ്ണിയത് എന്തുകൊണ്ടാണ് അവരത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കാരണത്താലാണ് അതേപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി നമ്മുടെ നാട്ടിലുള്ളത് അതിലെ പണ്ഡിതന്മാർ അഹ്ലുൽ ഉൽബി ആയിട്ട് എണ്ണീട്ടുണ്ട് കാരണം എന്താണ് അവർക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹുസ്മഹാനുവല ബിദായത്തിന്റെ ആൾക്കാരിൽ നിന്നും അവരുടെ മാർഗത്തിൽ നിന്നും മാറി നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും തോഫീഖ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പിന്നെ നമ്മൾ വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചില ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു മുസ്ലിമീൻ വിധായത് എന്ന് നമ്മൾ പറഞ്ഞു അതിന്റെ അർത്ഥം എന്തല്ല ഇഹ്വാൻ മുസ്ലിമീനിലെ പ്രവർത്തിക്കുന്ന ഓരോരോ വ്യക്തിയുമായിട്ട് നമ്മൾ മുക്തിയാണെന്ന് പറയാനല്ല മറിച്ച് ആ ഒരു സംഘടന അത് വിദായകത്തിന്റെ സംഘടനയാണ് ജമാഅത്ത് തബലീഹ സംഘടനയാണ് അതിൽ ഓരോ വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ മുക്തിയാണെന്ന് പറയാൻ പറ്റോ ഇല്ല മറിച്ച് ആ ഒരു സംഘടന മൊത്തത്തിൽ വിധേയത്തിന്റെ സംഘടനയാണ് പിന്നെ അതിൽ ബാക്കിയുള്ള തഫ്സീലുകൾ പണ്ഡിതന്മാർ പറയുന്നത് പോലെ ഇൻഷാ മറ്റൊരു സദസ്സിൽ അല്ലെങ്കിൽ മറ്റൊരു مجلسل نملك لَكُمْ غيري كاب الله سبحانه وتعالى حق من السلا كانم سنة مرغي بدي كانم انكم ننقلكم توفيق نلغيان قرهكم عراوتي عبد الله بن سعود رضي الله عنه بريار الله اتبعوا ولا تبتدعوا പ്രവാചകൻ പ്രവാചകൻ്റെ സുന്ന മുറുകെ പിടിക്കുക വിജയത്തിനെയും അതിന്റെ ആൾക്കാരിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു തോഫീഖ് നൽകി ഗ്രഹിക്കുമാറാവട്ടെ എന്റെ സംസാരത്തിൽ വല്ല ഖൈറും ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വല്ല ഷറും ഉണ്ടെങ്കിൽ എന്റെയും പിശാജിന്റെയും ഭാഗത്ത് നിന്നുള്ളതാണ്